എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അങ്കന വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പോൺസേർഡ് വീഡിയോ അല്ലെങ്കിൽ ഒരു കൊളാബറേഷൻ വീഡിയോ ആണ് മൈലാഞ്ചി ഷോറൂമിൽ എനിക്ക് കുറച്ച് ഡ്രസ് മെറ്റീരിയൽസും അവർ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ആസ് എ ബിഗിനർ എന്ന രീതിയിൽ അവർ ഒരു കൊളാബറേഷൻ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ തന്നെ എന്താ പറയുക അതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് ആസ് എ ബിഗിനർ എന്ന രീതിയിൽ അതൊക്കെ നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കരുതുന്നു അപ്പോൾ എന്താ ലക്ഷ്മി ഓക്കെ കൂടി ഞാൻ വീഡിയോ എടുക്കുക ചെല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ ആസ് എ ബിഗിനർ എന്ന രീതിയിൽ അതൊക്കെ എനിക്ക് വലിയ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് ഞാൻ കരുതുന്നു വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഡ്രസ് മെറ്റീരിയലോ കുർത്തയൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും അവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക അവരുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ഓൺലൈനായിട്ട് നമുക്ക് പെർച്ചേസ് ചെയ്യാവുന്നതാണ് റേറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന ഒരു കുർത്ത സെറ്റാണ് കുർത്ത സെറ്റ് എന്ന് പറയുമ്പോൾ നല്ല അടിപൊളിയൊരു ബോട്ടിൽ ഗ്രീൻ കളറാണിത് പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ടെയിൽ ഗ്രീനായിട്ട് ടെയിൽ ബ്ലൂ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ല നല്ലൊരു പച്ചയാണ് കേട്ടോ നല്ല അടിപൊളി പച്ചയാണ് ഇതിങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് ഓക്കെ ഞാൻ കാണിച്ചു തരാം ഇവിടെ നമുക്കിങ്ങനെ ഒരു കോട്ട് പോലെ നമ്മുടെ യോക്കിൻ്റെ അവിടെ ഒരു കോട്ട് പോലെ വരുന്നുണ്ട് അങ്ങനെയാണ് ഇത് വരുന്നത് പാറ്റേൺ അപ്പോൾ നമുക്ക് ദുപ്പട്ട ഇല്ലാണ്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും ഓക്കെ ഷോൾ ഇല്ലാണ്ട് നമുക്ക് പെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പിന്നെ അടിയിലേക്ക് ഫുള്ള് പ്ലെയിൻ ആണ് വരുന്നത് നല്ല മെറ്റീരിയലാണ് നല്ല കോട്ട് എന്താ പറയുക നല്ല കട്ടിയുള്ളൊരു റയോൺ മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഫ്രണ്ടിലെ വർക്ക് കൊടുത്തിരിക്കുന്നത് കണ്ട ഇവിടെ ഒരു 3-4 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ബട്ടണാണ് കൊടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതുപോലെ തന്നെ കൈയിൻ്റെ അവിടെയും ചെറുതായിട്ടൊരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ല മെറ്റീരിയലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ആ ഒരു പാറ്റേൺ വന്നത് ഒരു ഡിഫറെൻറ്റ് പാറ്റേണാണ് എന്താ പറയുക കണ്ട ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ ഞെറികൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കോട്ടിന് പ്രത്യേകിച്ച് അപ്പോൾ ഇതൊരു ഒരു വെറൈറ്റി പാറ്റേൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇതിന് നമുക്ക് പാൻസ് വരുന്നുണ്ട് ആ ഗ്രീൻ സെയിം ഗ്രീൻ കളർ പാൻറ് വരുന്നുണ്ട് ഇത് പലാസോ പാൻറ് ആണ് വരുന്നത് ഓക്കെ പലാസോ പാൻറ് വരുന്നത് അലാസ്റ്റിക് ആണ് വരുന്നത് നമുക്ക് നല്ല കംഫേർട്ട് ആണല്ലോ പലാസോ പാൻറ് ആണ് വരുന്നത് ഫുൾ ലെങ്ത് ഉണ്ട് ഫുൾ ലെങ്ത്തിലാണ് കിടക്കുന്നത് എൻ്റെ അത്ര ഹൈറ്റൊക്കെ ഉള്ളവർക്ക് ഫുൾ ലെങ്ത്തിലാണ് കിടക്കുക അതിലും ഹൈറ്റ് കുറഞ്ഞവർക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ടൊരു ലെങ്ത്തിയായിട്ട് ഫീൽ ചെയ്യും പക്ഷേ എങ്കിൽ പോലും നല്ല നമുക്ക് പാകത്തിന് ലെങ്ത്തിലാണ് കിടക്കുന്നത് പലാസോ പാൻറ് പിന്നെ ദുപ്പട്ടയാണ് വരുന്നത് ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഒരു ഷിഫോൺ മെറ്റീരിയൽ അല്ല കുറച്ചും കൂടി ഒരു കട്ടിയുള്ള മെറ്റീരിയലാണ് ഷിഫോൺ മെറ്റീരിയലാണ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയാണ് ദുപ്പട്ട കാണാൻ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു ക്ലാസി ഫീലിംഗാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ദുപ്പട്ട മാത്രം തന്നെ ഭയങ്കര ഒരു ക്ലാസി ഫീലാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ചെറിയ ഫംഗ്ഷൻ ആണെങ്കിൽ പോലും നമുക്കിത് പെയർ ചെയ്യാവുന്നതാണ് കാരണം ഒരു ഫുൾ സെറ്റാണല്ലോ പിന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കുർത്ത മോഡലുമാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഫസ്റ്റ് കൂത്ത എന്ന് പറയുന്നത് റേറ്റൊക്കെ ഞാൻ എന്തായാലും അടിയിൽ മെൻഷൻ ചെയ്യാട്ടോ സ്ക്രീനിൻ്റെ അടിയിൽ മെൻഷൻ ചെയ്യാം അപ്പോൾ ഇതാണ് ഫസ്റ്റ് കുർത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു പാറ്റേൺ നിങ്ങൾ കേട്ടത് എൻ്റെ ജൂലി മോളാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുർത്ത എന്ന് പറയുന്നത് കുർത്ത സെറ്റ് എന്ന് പറയുന്നത് ഐ ആം സോ സോറി ഗൈസ് ആക്ച്വലി ഞാനിപ്പോൾ ബാൽക്കണിയിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് കാരണം ഒരു നാച്ചുറൽ ലൈറ്റിൽ എന്താ പറയുക ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് കാണിക്കാമെന്നൊക്കെ വിചാരിച്ച് ബാൽക്കണിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെയാണ് അവർ ബഹളം ഉണ്ടാക്കുന്നത് ഒന്ന് ക്ഷമിച്ചേക്കുക ഓക്കെ ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നതും ഒരു കുർത്ത സെറ്റാണ് പക്ഷേ ഇതിന് ദുപ്പട്ട വരുന്നില്ല കേട്ടോ ദുപ്പട്ട ഇല്ലാണ്ട് പാൻസും ടോപ്പും ആയിട്ട് വരുന്നൊരു കുർത്ത സെറ്റാണ് ഇതാണ് നല്ല രസമുണ്ട് കാണാൻ നല്ലൊരു കളറാണ് എന്താ പറയുക ഭയങ്കര അടിപൊളി കളറാണ് എനിക്ക് ഈ കളറ് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര സിമ്പിൾ വർക്കാണ് വരുന്നത് ഞാൻ ക്ലോസ് ചെയ്ത് കാണിക്കാട്ടോ കണ്ടോ നല്ലൊരു ത്രെഡ് വർക്കാണ് വരുന്നത് നല്ല ഫിനിഷാണ് വർക്കിന് എനിക്ക് നല്ല ഇഷ്ടമായി ഈ വർക്ക് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആൻഡ് ക്ലാസി ലുക്ക് തരുന്നൊരു കുർത്തയാണിത് അടിയിലേക്കൊക്കെ ഫുൾ പ്ലെയിൻ ആണ് കേട്ടോ നമ്മുടെ ഈ യോക്കിൻ്റെ അവിടെ മാത്രമാണ് ഒരു വർക്ക് വരുന്നുള്ളൂ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് എന്തായിട്ടും ഇട്ടിട്ടുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കണ്ട ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ വരുന്നത് എനിക്ക് ഇഷ്ടമായതൊരു എന്താ പറയുക ഒരു സിമ്പിൾ ആൻഡ് ക്ലാസി എലഗൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്
അതുപോലെ തന്നെ ഇതിനൊരു പാൻസ് വരുന്നത് പാൻസ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക നല്ല പാൻസാണ് പാൻസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതിൽ പലാസോ പാൻറ് തന്നെയാണ് വരുന്നത് കണ്ടോ പലാസോ പാൻറ് തന്നെയാണ് വരുന്നത് കണ്ടോ അടിയിൽ ഇങ്ങനെ ചെറിയൊരു ഒരു വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ഭംഗിയുണ്ട് ഭയങ്കര ക്ലാസിയാണ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു വർക്ക് പാൻസിൻ്റെ അടിയിൽ വന്നത് പിന്നെ ഇവിടെ കണ്ടോ അലാസ്റ്റിക് നമുക്ക് ബാക്കിലാണ് അലാസ്റ്റിക് വരുന്നുള്ളൂ ഫ്രണ്ടിൽ അലാസ്റ്റിക് വരണില്ല അപ്പോൾ ഒരു നല്ല ഭംഗിയുള്ളൊരു കളർ കോംബോയാണിത് ഓക്കെ നല്ലൊരു എന്താ പറയുക ഒരു ലൈറ്റ് ഗ്രീൻ ഒരു ബ്ലൂ കൈൻഡ് ഒരു കോംബോ വരുന്ന നല്ല കോംബോയാണ് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഇതാണ് സെക്കൻഡ് കുർത്ത സെറ്റ് എന്ന് പറയുന്നത് കേട്ടോ നല്ല അടിപൊളിയാണ് എനിക്കിഷ്ടമായി ഈ ഒരു പാൻറ്റ് നല്ല ഭയങ്കര നല്ല മെറ്റീരിയലാണ് കാരണം ഒരു ഭയങ്കര കട്ടിയുള്ള റയോൺ മെറ്റീരിയലാണ് പക്ഷെ ഭയങ്കര കട്ടിയുള്ള മെറ്റീരിയലാണ് കട്ടിയുള്ള റയോണാണ് നല്ല മെറ്റീരിയലാണ് എനിക്കിഷ്ടമായി ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കുർത്ത സെറ്റ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു റെഡ് കുർത്തയാണ് കുർത്ത ഇത് നല്ല ഭംഗിയുള്ളൊരു കുർത്തയാണ് ഭയങ്കര ഒരു എന്താ പറയുക നമ്മുടെ യോക്കിൻ്റെ അവിടെ മാത്രമാണ് ഈ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് വരുന്നത് അടിയിലേക്കൊക്കെ പ്ലെയിൻ ആണ് പക്ഷേ നല്ല ഭംഗിയുള്ള എന്താ പറയുക ഒരു ക്ലാസ് ലുക്ക് തരുന്ന ഒരു കുർത്തയാണ് അടിയിലേക്കൊക്കെ പ്ലെയിൻ ആണ് കേട്ടോ അടിയിലേക്കൊക്കെ പ്ലെയിൻ ആണ് പക്ഷേ ഇതിൽ ചെറിയൊരു കണ്ടോ ഇങ്ങനെ ഒരു ലൈൻ പോലെ ഒരു ചെക്ക് വരുന്നുണ്ട് പക്ഷെ അത് ഭയങ്കര വിസിബിൾ അല്ല പക്ഷേ എന്താ പറയുക നല്ലൊരു നല്ല വർക്ക് ഒരു ചെറിയ എന്താ പറയുക നമുക്ക് ചെറിയ ഫംഗ്ഷനൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കുർത്തയാണിത് എനിക്കിഷ്ടമായി കളർ ഭയങ്കര ഒരു കുത്തുന്ന റെഡല്ല നല്ലൊരു എന്താ പറയുക സട്ടിലായിട്ടുള്ള റെഡ് കളറാണ് ഇതിന് നമുക്ക് എന്താ പറയുക ഒരു ഷോൾ ദുപ്പട്ടയും കൂടെ വരുന്നുണ്ട് കേട്ടോ പാൻസില്ല ദുപ്പട്ടയാണ് വരുന്നത് നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് എണ്ണത്തിന് പാൻസ് ഇല്ലാണ്ട് ദുപ്പട്ടയും ടോപ്പും മാത്രമായിട്ട് അവൈലബിൾ ആണെന്നൊക്കെ അപ്പോൾ ഇതിന് കുർത്തയും അതിൻ്റെ കൂടെ ഒരു ദുപ്പട്ടയാണ് വരുന്നത് നല്ല അടിപൊളിയാണ് എനിക്കിഷ്ടമായി ഭയങ്കര എന്താ പറയുക ഒരു സിമ്പിളാണ് സിമ്പിൾ ആൻഡ് ഒരു ക്ലാസി ലുക്ക് തരുന്നതാണ് ഇതിൻ്റെ ദുപ്പട്ട ഞാൻ കാണിച്ചു തരാം ദുപ്പട്ട ഇതാ ഇങ്ങനെയാണ് വരുന്നത് ആ ഒരു ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ആ ഒരു റെഡ് കളറാണ് ഇവിടെ സെൻറ്റർ പോർഷനിൽ വരുന്നത് അടിയിലേക്ക് വരുംതോറും ആ ഒരു എന്താ പറയുക ആഷ് കളറ് വരുന്നുണ്ട് പിന്നെ അത് അടിയിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട ഒരു കണ്ടോ ഒരു വെറൈറ്റി സ്റ്റൈലുള്ളൊരു ദുപ്പട്ടയാണ് എനിക്കിഷ്ടമായി സിമ്പിളായിട്ട് നമുക്കൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാഷ്വൽ വെയറായിട്ടും അല്ലെങ്കിൽ എന്താ പറയുക ചെറിയൊരു പാർട്ടിയൊക്കെ ആണെങ്കിൽ ബർത്ത് ഡേ ഫംഗ്ഷൻ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കുർത്ത സെറ്റാണ് ഇത് ഓക്കെ ഇനി ഞാൻ പറയാൻ പോകുന്നത് മൈലാഞ്ചി ഷോറൂമിനെ പറ്റിയിട്ടാണ് ആക്ച്വലി അവർക്ക് ഡ്രസ്സ് മെറ്റീരിയൽസ് മാത്രമല്ല ഡ്രസ് മെറ്റീരിയൽസ് ആയിട്ട് ഈ കുർത്ത കുർത്തീസ് അല്ലാണ്ട് അവർക്ക് നൈറ്റീസ് അവൈലബിൾ ആണ് സാരീസ് അവൈലബിൾ ആണ് അങ്ങനെ ഒരുവിധം ഡ്രസ്സിലെ എല്ലാ കളക്ഷനും അവരുടെ അവൈലബിൾ ആണ് കേട്ടോ അത് മാത്രമല്ല അവരുടെ അടുത്ത് ഒരുപാട് വെറൈറ്റി പീസസ് അവൈലബിൾ ആണ് എന്ന് വെച്ചാൽ ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഇവരുടെ കയ്യിലുണ്ട് അതുപോലെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ പറ്റിയ സംഭവമാണ് അവരുടെ അടുത്തുള്ളത് ഓക്കെ ഇതാണ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇത് പെൻ ഹോൾഡറാണ് കേട്ടോ കണ്ടോ ഇങ്ങനെ പെൻ ഹോൾഡറാണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താ പറയുക ഒരാൾക്ക് കണ്ടോ അപ്പോൾ ഇതൊക്കെ വുഡണിലാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് കൊടുക്കുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഒരു പ്രസൻറ്റ് കൊടുക്കണം അല്ലെങ്കിൽ ഒരു ഷോക്കേസ് പീസൊക്കെ ആയിട്ട് നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ പ്രസൻറ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ തന്നെ പല വെറൈറ്റീസും അവൈലബിൾ ആണ് ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു എന്താ പറയുക വെറൈറ്റി അവൈലബിൾ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അവരുടെ കടയുടെ പേരാണ് മൈലാഞ്ചി എന്ന് എഴുതിയിരിക്കുന്നത് ഇതും ഒരു നമ്മൾ പെന്ന് പ്രസൻറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളിത് കണ്ടോ ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പെന്നുണ്ടായിരിക്കും അപ്പോൾ ഇത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം അപ്പോൾ എന്താ പറയുക നമുക്ക് നമ്മുടെ സാർമാർക്കോ അല്ലെങ്കിൽ അങ്ങനെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ആൾക്കാർക്കോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഇഷ്ടമുള്ള ആൾക്ക് ഡിയേഴ്സിനൊക്കെ നമുക്ക് പ്രസൻറ്റ് കൊടുക്കാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതാണ് ഇവരുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് അവരുടെ ഫസ്റ്റ് വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അവരുടെ അടുത്തുള്ളത് കോഫി മഗ്സ് അല്ലെങ്കിൽ ടീ മഗ്സ് ഒക്കെയാണ് നമുക്കറിയാം ഇപ്പോൾ എല്ലാ ഷോപ്പിലും അല്ലെങ്കിൽ എല്ലായിടത്തും കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കപ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെയാണ് ഇവരുടെ അടുത്തും കപ്സ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ ഇങ്ങനെയാണ് ഇവരുടെ കപ്പ് വരുന്നത് നല്ല വലിയ കപ്പാണ് നല്ല ക്വാളിറ്റിയാണ് നല്ല കട്ടിയുള്ള എന്താ പറയുക
അടിപൊളിയാണ് കേട്ടോ കപ്പ് കാണാൻ. ഇതിൽ അവർ കണ്ട കസ്റ്റമൈസ് ചെയ്തിട്ടാണ് പിക്ചേഴ്സ് അല്ലെങ്കിൽ നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് അവർ നമുക്ക് ഈ ഒരു കപ്പിനകത്തേക്ക് നമുക്ക് പ്രിൻ്റ് ചെയ്ത് തരും. പിക്കിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ക്ലാരിറ്റി ആണെങ്കിലും ഓക്കെയാണ്, നല്ല നല്ല ക്ലാരിറ്റി ആണ്, തെറ്റൊന്നും പറയാം, മോശമായിട്ടുള്ള ക്ലാരിറ്റി ഒന്നുമല്ല. അപ്പോൾ ഇതാണ് കപ്പ്. ഓക്കെ, വേറൊരു ഡിസൈനും കൂടെ ഞാൻ കാണിച്ചു തരാം, കണ്ടോ ഇങ്ങനെ. അപ്പോൾ മാരേജിൻ്റെ ഫോട്ടോ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി പീസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ ഇഷ്ടമുള്ള ഫോട്ടോ അനുസരിച്ചൊക്കെ അവർ ചെയ്തു തരും. അപ്പോൾ ഇതാണ് അവരുടെ സെക്കൻഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ പറയാനുള്ളത് ഇവർ ഫോട്ടോ ഫ്രെയിംസ് ചെയ്തു കൊടുക്കും. ഫോട്ടോ ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കൈകളാണ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടോ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ വേണമെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ, ഇതൊരു വെറൈറ്റി പീസായിട്ട് എനിക്ക് തോന്നിട്ടോ. കാരണം ഇങ്ങനെ ഒരു ഡിസൈന് ഞാൻ അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല. ഇതിങ്ങനെ നമ്മൾ ഈ ഒരു വുഡൺ പീസിൽ ഇങ്ങനെ കൊത്തുപണി ചെയ്ത പോലെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കണ്ടോ ഇങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നന്നായിട്ടുണ്ട്, നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പീസായിട്ട് എനിക്ക് തോന്നി. എനിക്ക് നല്ല ഇഷ്ടമായി, അതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫ്രെയിം ഇങ്ങനെ പല വെറൈറ്റിയിൽ വേണമെങ്കിൽ നമുക്ക് ഫോട്ടോസും നമുക്ക് ഇങ്ങനെയും ചെയ്തെടുപ്പിക്കാവുന്നതാണ്. ഇതൊക്കെ അവർ കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ, അടിപൊളിയായിട്ട്. ഓക്കെ, ഇനി എനിക്ക് കാണിക്കാനുള്ളത് ഫോൺ കവേഴ്സാണ്. ഫോൺ കവേഴ്സ് നമുക്കറിയാം, നമ്മുടെ ഫോട്ടോസ് വെച്ചിട്ടും ഒക്കെ പല രീതിയിൽ ഇപ്പോൾ കസ്റ്റമൈസ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് സ്റ്റോഴ്സിലും ഇൻസ്റ്റാഗ്രാം സ്റ്റോഴ്സിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇവരുടെ അടുത്തും ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഫോൺ കവേഴ്സ് വരുന്നത് കേട്ടോ. അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്, ക്ലാരിറ്റിക്ക് തെറ്റ് പറയാനൊന്നുമില്ല, നല്ല ക്ലാരിറ്റി ഉള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഫോട്ടോസോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള എന്തെങ്കിലും സീനറീസോ അതൊക്കെ വെച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് അവർ പ്രൊഡക്ട്സ് നമുക്ക് ചെയ്തു തരുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ അവരുടെ അടുത്തതാ കണം വേറൊരു ഫോൺ കവറാണ് കണം, ഇങ്ങനെ ഫാമിലി ഫോട്ടോ. അങ്ങനെ നമുക്കറിയാലോ ഇപ്പോൾ പല രീതിയിൽ എന്താ പറയുക, ഫോൺ കവേഴ്സും ഫോൺ കേസസൊക്കെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതും അവരടുത്തുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് മാരേജ് ലെറ്റേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ കല്യാണ കത്തുകളൊക്കെ ഉണ്ട്. ഞാൻ ഇവരുടെ അടുത്ത് കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള കല്യാണ കത്തുകൾ കണ്ടു, അതെന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് വൺ വേണ്ടത് ഇതാണ് കേട്ടോ. ഇത് ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ഇപ്പോഴത്തെ മാരേജ് ബിക്കോസ് ഈ കോവിഡ് സിറ്റുവേഷനിലുള്ള കല്യാണങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ച് പേരെ ക്ഷണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ വെറൈറ്റി ആയിട്ടുള്ളത് ചെയ്യാം. കാരണം നമുക്ക് ഒരുപാട് ലെറ്റേഴ്സിൻ്റെ ആവശ്യമില്ല, വളരെ കുറച്ച് ലെറ്റേഴ്സ് മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ചെയ്യാം കേട്ടോ. എനിക്കിഷ്ടമായിട്ടത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്ലാസിക്, ഇത് നമുക്ക് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതാവുന്നതാണ്. അപ്പോൾ എനിക്കിഷ്ടമായത് കാരണം എനിക്കും ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള കല്യാണ ലെറ്റേഴ്സാണ് ഇഷ്ടം. നമ്മുടെ നോർമലിനേക്കാളും ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു വെറൈറ്റി ആവും ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഞാൻ കാണിച്ചു തരാം കണ്ടോ. ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് ക്യൂട്ടായിട്ടുള്ള കല്യാണ കറി കേട്ടോ. ഇതൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല, ഇതും നോർമലിയാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഇവിടെ നമ്മൾ എഴുതുക കേട്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഭയങ്കര സിമ്പിളാണ്, പക്ഷേ ഒരു വെറൈറ്റി ഒരു ക്യൂട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടമായ ലെറ്റേഴ്സ് ഞാൻ അതിൽ ചൂസ് ചെയ്താണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ കേട്ടോ ഇങ്ങനെ വരുന്നത്. ഇതൊക്കെ സിമ്പിളാണ്, പക്ഷേ ഒരു വെറൈറ്റി. അങ്ങനെ നമുക്ക് ഇപ്പോഴത്തെ ഒരു കല്യാണ സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ലെറ്റേഴ്സൊക്കെ യൂസ് ചെയ്യാവുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമുക്കറിയാലോ. അപ്പോൾ അങ്ങനെ കേട്ടോ, ഇതാണ് വേറൊരു പീസ് വരുന്നത്. ഇതും അതുപോലെ തന്നെ ഇതിലാണ് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതാം. അപ്പോൾ ഒരുപാട് വെറൈറ്റി പീസ് ഒരിടത്തുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം കേട്ടോ പേഴ്സണലി. കാരണം നമ്മുടെ നോർമലായിട്ടുള്ള വലിയ കല്യാണ കത്തിനേക്കാളും ഒക്കെ നല്ലത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുട്ടി അങ്ങനത്തെ സംഭവങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് താല്പര്യമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സൊക്കെ ഇവരുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ എന്താ പറയുക, താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. കസ്റ്റമൈസ് ചെയ്തിട്ട് അവർ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും. നമ്മുടെ എന്താ പറയുക, നമ്മുടെ നീഡ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം അനുസരിച്ച് അവർ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും. അവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റമൈസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, മൈന്യൂട്ട് മൈന്യൂട്ട് കാര്യങ്ങളടക്കം അവർ ഫോക്കസ് ചെയ്യുന്നുണ്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ നമ്മൾ പാർട്ട് ടു ആയിട്ട് ബാക്കി ഡ്രസ്സിൻ്റെ വീഡിയോസും ബാക്കി ഡ്രസ്സും കൂടെ കാണിക്കുന്നതായിരിക്കും. ആ വീഡിയോ എന്തായാലും എല്ലാവരും കാണണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ